വിജയദശമി ആയിരക്കണക്കിന് കുട്ടികളാണ് വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി വിദ്യാരംഭം കുറിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജില്ലയുടെ വിവിധ മേഖലകളിൽ ചടങ്ങുകൾ നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വീടുകളിലും ഇത്തവണ കുട്ടികൾ വിദ്യാരംഭം കുറിച്ചു. विद्यारंभं करिष्यामि सेतीर्भवतु मे सदा. ആദ്യാക്ഷരത്തിന്റെ മധുരം അവർ ആവോളം നുകർന്നറിഞ്ഞു. കുഞ്ഞുമുഖങ്ങളിലെല്ലാം തന്നെ ആകാംക്ഷ വിടർന്ന നിമിഷങ്ങൾ. പൊന്മോതിരം കിണ്ണത്തിലെ തേൻ തൊട്ടെടുത്ത് ആചാര്യൻ കുഞ്ഞുനാവിൽ ഹരിശ്രീ ഗണപതായെ എന്ന് കുറിച്ചു. ചിണുക്കത്തിന്റെ ഭാവം ചിലരുടെ മുഖത്ത് നിഴലിച്ചെങ്കിലും അക്ഷരങ്ങളുടെ തേൻ മധുരത്തിൽ അതെങ്ങോ മാഞ്ഞു. ശങ്കകൾ ഏതുമില്ലാതെ ആചാര്യനൊപ്പം ചിലർ അക്ഷരങ്ങൾ ഏറ്റുചൊല്ലി. മുൻപ് ആചാര്യന്റെ മടിയിലിരുന്നാണ് ആദ്യാക്ഷരങ്ങൾ നുകർന്നിരുന്നതെങ്കിൽ കോവിഡ് പശ്ചാത്തലത്തിൽ മാതാപിതാക്കളുടെ മടിത്തട്ടിലിരുന്നാണ് ഇത്തവണ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. തിന്മകളെ നശിപ്പിച്ചുള്ള ഒരു പുതിയ തുടക്കത്തിന്റെ ഓർമ്മ പുതുക്കൽ. തിന്മകളെല്ലാം കൊണ്ട് നശിക്കുക, അത് പുതിയൊരു ഇത് യുഗം തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് 9 ദിവസം നമ്മൾ ദേവിയുടെ പല 9 അവതാരങ്ങളെ ഇതായി നമ്മൾ അത് ആഘോഷിക്കുകയാണ്. ജില്ലയിലാകമാനം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. പല ക്ഷേത്രങ്ങളിലും മുൻകൂട്ടി ബുക്ക് ചെയ്താണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തിയതും. മുൻവർഷങ്ങളിലേതിന് വിപരീതമായി വീടുകളിലും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സുബിൻ തോമസ്, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.